മതിയടാ, അങ്കിളിന് ശ്വാസം മുട്ടുന്നു. അങ്കിളിന് ശ്വാസം മുട്ടിയോ? ആ കളിച്ചത് മതി, വേഗം പോയി കുളിച്ച് കുപ്പായൊക്കെ മാറ്. പോണ്ടേ നമുക്ക്? എങ്ങോട്ട്? ഞങ്ങളുടെ വീട്ടിലേക്ക്. തൊമ്മാ, അങ്കിളിനെ നമുക്ക് കൊണ്ടുപോയല്ലേ. അമ്മക്ക് നമുക്ക് രണ്ടു മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാ മതി. അയ്യരി, ഒരു കുടുംബം അടച്ചിട്ടും പോന്നിട്ട് ആഴ്ച വന്നു കഴിഞ്ഞു. ഉള്ള പച്ചമുളകും കണ്ടിച്ചുമ്പോ കണ്ടോര് കേട്ടോണ്ട് പോയിട്ടുണ്ടാവും. വാ, വേഗം വന്ന് കുളിച്ച് യാത്രയാവ്. പിള്ളേർക്ക് രാജീവിനെ പിരിയാൻ തോന്നുന്നില്ല. അടുത്ത സ്കൂൾ വീട്ടിൽ വരാടാ. വെറുതെ വേണ്ടാത്ത വാഗ്ദാനങ്ങളൊന്നും കൊടുക്കണ്ട. അടുത്ത സ്കൂൾ വീട്ടിനെ ഇയാള് വേറെ വല്ലയിടത്തായിരിക്കും ജോലി ചെയ്യുന്നത്. അതിപ്പോ എവിടെയാലും വരാലോ. താനൊന്ന് മടങ്ങും. ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാള്. എടാ രാജീവ, ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം കേട്ടോ. അപ്പൊ നല്ലാട്ടെ. രാജൻ, സാർ, ഇതൊക്കെ ആ കുട്ടികൾക്ക് കൊടുത്ത് വിടാമായിരുന്നില്ലേ? കൊണ്ടുപോകാൻ പറ്റുന്ന അത്ര കൊണ്ടുപോയി. ആ ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്. ഗുപ്ത ഇന്ന് എത്തും. നമ്മൾ വില്ലിംഗ് ആണെങ്കിൽ ഗുപ്തയുടെ കെയർ ഓഫിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. അതൊന്നും വേണ്ടെങ്കിൽ എക്സ്പോർട്ടും അതിന്റെ നൂലാമാലകളും ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതി. ആർക്കു വേണ്ടിയാ അങ്കിൾ? മരിച്ച വീട് പോലായില്ലേ. എന്തുപറ്റി? ആ പിള്ളാരുള്ളപ്പോ എപ്പോഴും ഒച്ചയും ബഹളവും ചിരിയും കരച്ചിലും. ഒരാഴ്ച എന്നൊക്കെ പറയുന്നത് കണ്ണുറച്ചുറക്കുന്ന സമയം മാത്രമേ ഉള്ളൂ അല്ലേ? ആ കുരുന്നൊരുത്തനില്ലേ തൊമ്മൻ, ആദ്യം കണ്ട നിമിഷം അവൻ എന്റെ കഴുത്തേ കയറി പിടിച്ച പിടി കുറച്ചു മുമ്പാ വിട്ടത്. ഒരാഴ്ച ഞാൻ ഉറങ്ങിട്ട്, അല്ല ഉറങ്ങാൻ അവന്മാര് സമ്മതിക്കണ്ടേ ചെകുത്താന്മാര്. ഞാൻ പെട്ട പാട്. അയ്യോ, എത്ര നുണക്കഥയാ ഞാൻ പറഞ്ഞു കൊടുത്തെന്നറിയോ? പറയാണ്ട് അവന്മാര് വിടുവോ? ഈ കുട്ടികളൊക്കെ ഉള്ളതിന്റെ ഒരു രസം ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. നല്ല രസമുണ്ട്. ടോട്ടലി ഒരു ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്. താൻ വി ഐ പി ആയി പോയില്ലേ? ഇന്നലെയും വന്നു, മിനിഞ്ഞാന്നും വന്നു. തന്നെ കണ്ടിട്ടൊരു കാര്യമുണ്ട്, അതാ വന്നിറങ്ങുമ്പോ തന്നെ പിടിക്കാനായിരുന്നു. പാർട്ടിയോ ചെലവോ തേങ്ങ കൊലയാ. ഇവിടെ ഒരു കാര്യം ആലോചിക്കാനാ വണ്ടി കയറി. അല്ല, താൻ പച്ചയാണോ? ആ പച്ചയൊന്നും അല്ല. ആ എന്നാ എനിക്ക് കുറച്ചുകൂടെ വേണം. ഉണ്ടായിരുന്നു, വണ്ടി വെച്ച് തീർന്നു പോയി. ആലോചിക്കാനുണ്ട്. Thank you.
എന്താ പ്രശ്നം? നാണിക്കാതെ പറ, സ്വന്തം ചേട്ടനോട് പറയുന്നത് പോലെ പറ. എന്താ പ്രശ്നം? തുമ്മിയെ എനിക്ക് തരൂ. ഏത് തുമ്മി? കരയാച്ചന്റെ മകൻ തടിയൻ തുമ്മി എനിക്ക് തരൂ. അവനെ ഞാൻ വളർത്താം, എന്ത് ചോദിച്ചാലും ഞാൻ തരാം. എന്റെ സ്വത്തിന്റെ പകുതി അവന്റെ പേരിൽ ഇപ്പൊ എഴുതി വയ്ക്കാം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മുഴുവനും അവന്. എനിക്ക് തന്നൂടെ. ഇല്ല, ഒരപ്പനും അതിന് കഴിയില്ല. ഇടോ ദാരിദ്ര്യമാവാം, കഷ്ടപ്പാടാവാം, എന്നാലും എന്റെ മക്കൾ അപ്പച്ചാന്ന് വിളിക്കുമ്പം സ്വർഗത്തിൽ ഇരിക്കുന്ന പോലെയാ. എന്റെ തൊമ്മിയെ വിറ്റാ പിന്നെ ഞാൻ എന്തിനാ അപ്പനാന്നും പറഞ്ഞ് ജീവിച്ചിരിക്കണേ? അയ്യോ, ഞാനങ്ങനെ വില പറഞ്ഞതൊന്നുമല്ല. അല്ലായിരിക്കാം, പക്ഷെ അത് അത് തനിക്കത് മനസ്സിലാവില്ല. തന്റെ കുറ്റമല്ല, ബന്ധങ്ങൾ എന്താണെന്ന് തനിക്കറിയില്ല. അല്ല, അത് ഫിനിഷ് ചെയ്തിട്ട് പോവാം. അതെ, സോറി ഡോക്ടർ അമീദ്. ഹമീദ് തിയേറ്ററിലുണ്ട്. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം, എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കാണണം. ഒന്ന് പറയാൻ പാടില്ലായിരുന്നു, സോറി കേട്ടോ. അയ്യേ, നേഴ്സ് എന്താ ഇത്? ഒന്ന് ചോദിക്കുക പോലും ചെയ്യാതെ പെട്ടെന്നാ കടന്നു വന്നത്. പോയി ഡോർ ക്ലോസ് ചെയ്യൂ. തുമ്മി, നീ എന്നെ വിട്ടിട്ട് പോയി അല്ലേ? പറഞ്ഞോ. ഒറ്റയ്ക്ക് ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു സ്മോൾ അടിക്കണം എന്ന് തോന്നിയാൽ കഴിക്കാലോ എന്ന് വിചാരിച്ചാണ് ഓഫീസ് റൂമിൽ ഇരിക്കാൻ. എടുക്കാൻ മറന്നു, കാറിൽ ഇരിപ്പുണ്ട്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എനിക്കൊരു കുഞ്ഞു വേണം ഡോക്ടർ. ഈ പ്രസവിച്ച ഉടനെ അമ്മ മരിച്ച് മറ്റു ബന്ധുക്കളില്ലാതെയോ ഉപേക്ഷിക്കപ്പെടുന്നതായ കുഞ്ഞുങ്ങളെ കിട്ടുമ്പോ എനിക്ക് തരണം. എന്തിനാ? അതെന്ത് ചോദ്യാ ഡോക്ടർ? വളർത്താൻ. കുട്ടികൾ നല്ല നേരം പോക്കാണ്, റിയലി ഇൻട്രസ്റ്റിംഗ്. താനൊരു വിവാഹം കഴിക്കണോ, ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ അധികം ഒന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. ശ്രമിച്ചാൽ വിത്തിൻ 10 months ഓർ 1 year ഒരു കുഞ്ഞു തന്റെ കയ്യിലിരിക്കും. അതൊന്നും എനിക്ക് വയ്യ. തനിക്കെന്താടോ ഈ വിവാഹം എന്ന് പറഞ്ഞാൽ ഇത്ര എതിർപ്പ്? എനിക്ക് ഇഷ്ടമല്ല, അത് തന്നെ. ഒരു റെസ്പോൺസിബിലിറ്റിയും എന്റെ തലയിലേറ്റാൻ ഞാൻ സമ്മതിക്കില്ല. ഭാര്യ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പ്രശ്നങ്ങൾ എന്നാണ്. തോന്നലാണ്, അതൊക്കെ എന്നും ചെറുപ്പമായിരിക്കില്ല. പ്രായമാവുമ്പോ ആരുണ്ടാവും സഹായത്തിന്? അത് പ്രായമായാലല്ലേ. ഏറിയാൽ ഒരു 10 കൊല്ലം, ആരോടും ബാധ്യതകളില്ല. എവിടെ നിർത്തണമെന്ന് തോന്നുന്നു അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടും. അതുവരെയെങ്കിലും ഞാൻ മനസമാധാനത്തോടെ ജീവിച്ചോട്ട്. ഈ ഒരു സഹായം ഡോക്ടർ എനിക്ക് ചെയ്തു തരണം. താൻ പറയുന്നത് പോലെ അനാഥരായ കുഞ്ഞുങ്ങളെ കിട്ടണ്ടേ? ഡോക്ടർക്ക് പരിചയമുള്ള എല്ലാ ഹോസ്പിറ്റലിലും പറഞ്ഞ് ഏൽപ്പിക്കണം.
പ്രതിഫലം എത്ര വേണേലും കൊടുക്കാം. ഏതെങ്കിലും ഒരു ഓർഫനേജിനെ സമീപിക്കുന്നതല്ലേ? അത് വേണ്ട. അവിടുത്തെ കുഞ്ഞുങ്ങളെ വളരെ ഗ്ലൂമി ആയിരിക്കും. തീരെ കുഞ്ഞുന്നാളിലെ കിട്ടിയാലേ നമ്മളോടൊരു ഇന്റിമസിയൊക്കെ തോന്നും. പിന്നെ അവനൊരു കൊച്ചു സുന്ദരനായിരിക്കണം. എങ്കിൽ വേറൊരു സൂത്രപ്പണിയുണ്ട്. തന്റെ രക്തത്തിൽ പിറക്കുന്ന സ്വന്തമെന്ന് പറയാവുന്ന ഒരു കുഞ്ഞിനെ നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ? അതെങ്ങനെ? ടെസ്റ്റ് ട്യൂബ് ശിശു. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാ. പ്രത്യേക സജ്ജീകരണങ്ങളൊക്കെ വേണം അതിന്. ഇത് ഒരു സൂത്രപ്പണി. സീനത്താ വിദ്യയിൽ എക്സ്പെർട്ടാ. അതെന്ത് വിദ്യ ഡോക്ടർ, ഒന്ന് വേഗം പറയൂ. അത് ശരി, ഡോക്ടർ എന്നെ കളിയാക്കുകയല്ലേ. അല്ല, ആ വിദ്യയുടെ പേരാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. എന്ന് വെച്ചാൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കൃത്രിമ ബീജ സങ്കലനം. കൃത്രിമ ബീജ സങ്കലനം ഞാൻ ഇത് എവിടെയോ എഴുതി വെച്ച് കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടാവും, മൃഗാശുപത്രി. സംഗതി ഇത് തന്നെ, നമ്മുടെ നാട്ടിലെ ഈ നാടൻ പശുക്കൾക്ക് നല്ല ഇനത്തിൽപ്പെട്ട കാളകളുടെ ബീജം. ബീജം എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ. അത് പശുക്കളുടെ ഗർഭപാത്രത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് ഗർഭം ധരിപ്പിക്കുന്ന വിദ്യയാണ്. അത് കണ്ടിട്ടുണ്ടോ? എന്നാ പോയെന്ന് കാണ്. സിമ്പിൾ, വെറും ഒരു ഗ്ലാസ് ട്യൂബ് കൊണ്ടാണ് സംഗതി സാധിക്കുന്നത്. ഇത് മനുഷ്യരിലും സാധ്യമാണ്. സാധ്യമാണെന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഈ സാധാ ലേഡി ഡോക്ടർമാർ വരെ ഈ വിദ്യ പ്രയോഗിക്കുന്നുണ്ട്. മനുഷ്യർക്ക് ഇതിന്റെ ആവശ്യം എന്താ? അതൊക്കെ എടോ മണ്ടച്ചാരെ, പുരുഷന്മാരുടെ കുഴപ്പം കൊണ്ട് കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടിയാണ് ഈ വിദ്യ പ്രയോഗിക്കുന്നത്. നമ്മുടെ സീനത്ത് തന്നെ ഒരു 10-15 പേർക്ക് ഇൻസെമിനേഷൻ നടത്തി കുട്ടികളെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്തിന്? ഞാൻ വരെ കൊടുത്തിട്ടുണ്ട്. എന്ത്? തേങ്ങാക്കൊല. വാ, വിസ്തരിച്ച് പറഞ്ഞുതരാം. കൃത്രിമ ബീജ സങ്കലന ഡോക്ടർ.